ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5 മണി. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. നമ്മളിന്നിവിടെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്, വണ്ടിയിലാണ് പോകുന്നത്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആർക്കും ലീവൊന്നുമില്ല. ഇന്ന് വാവാണ്, കർക്കിടകത്തിലെ വാവ്. അപ്പോൾ പിതൃക്കൾക്കൊക്കെ ബലിയിടാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ മുംബൈയിൽ പല സംഘടനകൾ, മലയാളി സംഘടനകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കുളിച്ചിട്ട് വേണം. ഇതാ ക്ഷേത്രത്തിൻ്റെ കുളമാണ് ഈ കാണുന്നത്, ഒത്തിരി വലുതാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ സംഘടന ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാ ശിവക്ഷേത്രത്തിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തൊക്കെ ഇതുപോലെ നല്ല വൃത്തിയായി കണ്ടോ, പന്തലൊക്കെ കെട്ടി തിരിച്ചിട്ട് കസേരകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ ഒത്തിരി ആൾക്കാരാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. മുംബൈയിൽ ഇങ്ങനെ ഒരു ബലിതർപ്പണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒത്തിരി ആൾക്കാരിപ്പോൾ ബലിതർപ്പണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ദൂരെ നിന്നൊക്കെ നമ്മുടെ ഓഫീസിൽ പോകാനുള്ള ഡ്രസ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും, നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ അച്ഛനമ്മയോടൊപ്പമോ സഹോദരങ്ങളോടൊപ്പമോ ഒക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് ബലിയിടാനോ പോവാനോ ഒന്നും പറ്റാത്തതിൻ്റെ ഒരു സങ്കടം ഇവിടെയുള്ള ഒട്ടുമിക്ക മലയാളികളുടെ മനസ്സിലും മുഖത്ത് ഞാൻ കണ്ട്. മനസ്സിലുള്ള ഇല്ലാതെ പിന്നെ എന്താണെങ്കിലും മുഖത്ത് അത് കാണില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഞാൻ കൂട്ടിന് വന്നതാണ് എൻ്റെ ഭർത്താവിൻ്റെ കൂടെ. പക്ഷേ ഞാൻ ശരിക്കും ഞാൻ ഇവിടെ ഇരുന്ന് വിറച്ചു പോയി. ഒരാളുടെ മുഖത്ത് പോലും നമ്മളൊരു എന്താ അതിന് പറയുക, നമ്മളൊരു കർമ്മം ചെയ്യുന്ന അതേ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർ ശരിക്കും ഒരു ശരാശരി മനുഷ്യനായിക്കൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും കർമ്മം ചെയ്യുന്നത്. ഒരാളുടെ മുഖത്ത് പോലും ഒരു പ്രസന്നതയില്ല. അപ്പോൾ ശരിക്കും ഞാൻ വരണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു സമയമായിരുന്നു ഇത്. ബലിതർപ്പണം ചെയ്യുന്നത് ശരിക്കും നമ്മൾക്കാർക്കും ഇങ്ങനെ കണ്ടു നിൽക്കാനൊന്നും പറ്റുന്നൊരു കാര്യമല്ല. കർമ്മി പറഞ്ഞു തന്ന പോലെ തന്നെ പരേതാത്മാവിന് വേണ്ടി പൂവും എള്ളും എല്ലാം വളരെ ഭക്തിയോടുകൂടി അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും മനസ്സൊന്ന് ഒന്ന് തെന്നിപ്പോയി. ഇവിടെ ബോംബെ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സൗകര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഒത്തൊരുമയോട് കൂടി തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒന്നാണിത്. ഇതിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കുകയും മരിച്ച ശേഷം സ്മരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ മനുഷ്യധർമ്മമാണ്. അതാണിപ്പോൾ ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കും സ്വന്തം കൂടപ്പിറപ്പുകളുടെ കൂടെ ഇരിക്കാനോ നാട്ടിൽ പോയി ഇതുപോലെ ചെയ്യാനോ പറ്റാഞ്ഞിട്ടാണ് അവരിവിടെ ഇരിക്കുന്നത്. അതൊക്കെ നമ്മുടെ മനുഷ്യ സഹജമാണ്. ഒരുപാട് വേദനകളൊക്കെ ഉള്ളിലൊതുക്കി പലരുടെയും മുഖത്ത് അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരുപാട് ഇരുട്ടായതുകൊണ്ട് ഞാൻ കൂട്ടിന് പോയതാണ്. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചില്ല. ഇങ്ങനെ കണ്ടപ്പോൾ ശരിക്കൊന്നും മനസ്സ് ഒന്ന് കുലുങ്ങിപ്പോയി. ഒരുപാട് മലയാളികളാണ് ഇവിടെ ഈ ഒരു കർമ്മത്തിന് വേണ്ടി വന്നിരിക്കുന്നത്. സഹോദരങ്ങൾക്ക് വേണ്ടിയോ അച്ഛന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അങ്ങേയറ്റം ഭയഭക്തി ബഹുമാനത്തോടു കൂടി അവർ കർമ്മം ചെയ്യുന്ന കണ്ടപ്പം ശരിക്കും നമ്മുടെ കണ്ണൊക്കെ നിറഞ്ഞു പോകും. ശരിക്കും ഞാനൊന്ന് ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് പറയണമെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മളെ ചിന്തിക്കുന്നത് പോലും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷേ അതൊന്നും ആരുടെയും കുറ്റമല്ല, അതാണ് മരണം. പക്ഷെ ശരിക്കും മരണത്തിൻ്റെ ഒരു ഗന്ധമൊക്കെ ഉള്ള പോലെ ആ ഒരു സമയത്ത് എനിക്കവിടെ തോന്നി. എൻ്റെ മാത്രം കാര്യമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ പറയുന്നത്. ശരിക്കും ഞാൻ ഇത്രയും വർഷം, 17 വർഷത്തെ മുമ്പേ ജീവിതത്തിൽ ഇത്രയും ഞാനിങ്ങനെ വിഷമിച്ച ഒരവസ്ഥ, അതും ഇങ്ങനെ കണ്ടുകൊണ്ട് അച്ഛനമ്മമാർ സഹോദരങ്ങളൊക്കെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് സ്മരിക്കുന്നത് എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങളുകൊണ്ട് നമുക്ക് മനസ്സിലാവും.
പലർക്കും സ്വന്തം നാട്ടിലൊക്കെ പോയി വീട്ടുകാരോടൊപ്പമൊക്കെ ബലിയിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുപാട് ഇഷ്ടം ആഗ്രഹമൊക്കെ ഉള്ളവരാണ്. പക്ഷേ ജീവിക്കാൻ വേണ്ടി മാത്രം നമ്മളെ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്നവരാണ് പലരും. അമ്മയും അച്ഛനും ഭാര്യയും മക്കളും അവർക്കൊക്കെ അവരൊക്കെ നാട്ടിൽ സുഖമായിരിക്കാൻ വേണ്ടിയിട്ടും കൂടി വേണ്ടിയാണ് പലരും ഇവിടെ വന്ന് താമസിക്കുന്നത്, നമ്മുടെ സ്വന്തം നാട് വിട്ട് പുറത്തു പോകുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പലരും ഇതുപോലെ എന്നെ പോലെ കുടുംബമൊക്കെ ആയിട്ട് പലരും ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് ശരിക്കും നമ്മൾ മലയാളികൾ പലപ്പോഴും വിതുമ്പിപ്പോകുന്ന പല സമയങ്ങളുണ്ട്. അതിൽ എനിക്ക് തോന്നിയ ഒരു സമയമാണിത്. ഞാനൊട്ടും പ്രതീക്ഷിക്കാതൊരു പോയ ഒരാളായതുകൊണ്ട് അത് എങ്ങനെയാണ് ഇതിനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ ഓരോ വളരെ കുറഞ്ഞ സ്ഥലമാണ് ആ ക്ഷേത്രത്തിന് പുറത്തുള്ളത്. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ മലയാളി സംഘടനകളും പിന്നെ ഇവിടുത്തെ സംഘടനകളും എല്ലാം കൂടെ ചേർന്ന് ഉള്ള സ്ഥലത്ത് ഷീറ്റൊക്കെ വിരിച്ച് ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് പോയിട്ട് കർമ്മം ചെയ്താൽ മാത്രം മതി. കണ്ടോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്നാൽ എന്ത് വികാരമാണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ശരിക്കും സങ്കടം തോന്നിയ ഒരു സമയമായിരുന്നു. കാലത്ത് ആണിത് 5 മണിക്ക്. അപ്പോൾ ഇപ്പോൾ കർമ്മങ്ങളൊക്കെ എല്ലാവരും കഴിഞ്ഞ് അവരിനി ഈ ക്ഷേത്രക്കുളത്തിലേക്ക് നമ്മൾ ഈ കർമ്മം ചെയ്തതിൻ്റെ ഇലയൊക്കെ എടുത്ത് അവർ പോവുകയാണ്. അങ്ങേയറ്റം സുരക്ഷയാണ് കേട്ടോ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. അവരൊരു ബാരിക്കോഡൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും കടക്കാൻ പാടില്ല. ഒത്തിരി ആഴമുള്ളതാണെന്ന് തോന്നുന്നു. മിക്കവാറും അവിടെ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗങ്ങളൊക്കെ സേഫ്റ്റിയൊക്കെ നോക്കി നിയന്ത്രിച്ചുകൊണ്ട് തന്നെയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഒത്തിരി ആൾക്കാർ ദൂരെ നിന്ന് വന്നിട്ടുണ്ട്, ഒത്തിരി ആൾക്കാർ. അപ്പോൾ അവരിതൊക്കെ ശരിക്കും അച്ഛനമ്മമാരുടെ വില അറിയുന്നത് അവർ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും. ഒരുപാട് പാപഭാരം, ഒരുപാട് സ്നേഹം കിട്ടാത്തത് കൊണ്ടുള്ള ദുഃഖം, അതെല്ലാം പല സാഹചര്യങ്ങളാണ് ഓരോരുത്തരുടെ മുഖത്തും അത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളൊരു സാധാരണ ഒരു അമ്പലത്തിലെ പ്രോഗ്രാമായിട്ടല്ല ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇത് നാട്ടിലെ മാത്രമല്ല, ഉള്ള സൗകര്യത്തിൽ ഉള്ള സമയം കൊണ്ട് എല്ലാവരും നാട്ടിലുള്ള നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന എല്ലാ മലയാളികളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ട്. കണ്ടോ, എത്ര ആളാണ് വന്നിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോലും പോകാൻ പറ്റാതെ നേരെ ഓഫീസിലേക്കൊക്കെ പോകേണ്ടവരുണ്ട്, ലീവ് കിട്ടാത്തവരുണ്ട്, പല ഇതിൽ പെടുന്നവരുമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇവിടുത്തെ സംഘടന തന്നെ കഞ്ഞിയും പയർ ഉപ്പുമാവ് അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അവർ. അപ്പം അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഇപ്പോൾ തോന്നുന്നു. നാട്ടിൽ മാത്രമല്ല ഇവിടെ, ഞാനും വിചാരിച്ചിട്ടുണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് വണ്ടിയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇവിടെ എന്തായിരിക്കും എന്ന് എനിക്കറിയാത്തത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിന് പോയതുകൊണ്ട് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കാണണം, വിലയിരുത്തണം. നമ്മളും നാട്ടിലല്ലെങ്കിലും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുകയാണ്.